വെൽക്കം ടു മൈ ചാനൽ ക്യൂരിയസ് ദേവ. ഞാൻ വീണ്ടും നാട്ടിലെത്തി. ഇവിടെ വന്ന് നോക്കുമില്ലേ, ചാമ്പക്കമരം ഇങ്ങനെ പൂത്തിരിക്കുന്നു. എന്നാ പറയില്ലാന്ന് ഒരു മരം. ഇടാ ഈ മരം പോലെ തന്നെ മൂന്ന് മരമുണ്ട്. അതിൻ്റെ അകത്ത് നിറച്ചും ചാമ്പക്ക പഴുത്തിട്ടുണ്ട്. നല്ല പച്ചലേൻ്റെ എടുക്കുന്നത് ചോന്ന ചോന്ന ചാമ്പക്കാണ്. ഈ ചാമ്പക്കിന് എന്തായാലും ഇംഗ്ലീഷിൽ പറയാ റോസ് ആപ്പിൾ. നല്ല പേരല്ലേ ഇത്. ഈ ഫ്രൂട്ടിനില്ലേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് എന്തെല്ലാം അറിയോ? ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അതുകൂടാതെ പ്രോട്ടീൻ റിച്ചാണ്, ഫൈബർ റിച്ചാണ്. പിന്നെ ഇത് ഡയബറ്റിക്സിന് നല്ല എഫക്റ്റീവ് മെഡിസിൻ ആണ്. ഒരു പ്രോബ്ലം ഉള്ളു, ഇതൊന്നും അറിയോ? ഞാൻ കടിച്ച് കടിച്ച് തിന്നുമ്പോൾ കുറച്ചു കുറയും. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് വയറ്റിലെത്തിച്ചാലോ? ഞാൻ നല്ല ഫ്രഷ് ചാമ്പക്ക നോക്കി പറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല ഫ്രഷ് ചാമ്പക്ക ഉണ്ടോ? ആർക്ക് വേണമെങ്കിലും എടുക്കാം, ഫ്രീ ആണ്, ഫ്രീ. ജ്യൂസിന് ആവശ്യമില്ല. റോസ് ആപ്പിൾ എടുത്തിട്ട് അതിങ്ങനെ കട്ടിയിട്ട് എടുത്തിട്ട് അതിനുള്ളിലൊരു കുരുവും പിന്നെ ഡേർട്ടും കളയുക. എന്നിട്ട് നല്ല വൃത്തിയിൽ കഴുകുക. ചില ഇതിൽ പുഴുണ്ടാവേ, അത് ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ അതിങ്ങനെ ചാടുക. ഞാൻ രണ്ട് ടൈപ്പ് ജ്യൂസ് ആക്കുന്നുണ്ട്. ഒന്ന് പഞ്ചസാര ഇട്ടത്, പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് ഉപ്പിട്ടത്. നമുക്ക് ആദ്യം അതിനുള്ള ജ്യൂസ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ 10 ചാമ്പക്ക, ഒരു ഉപ്പ്, പിന്നെ പഞ്ചസാര. ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാം. പിന്നെ വെള്ളം, അത് നിങ്ങൾക്ക് തണുപ്പിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ് ഇടാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിക്കാം, അല്ലെങ്കിൽ ഒരു തരി തരി പോലെ ഉണ്ടാവും. ദാ കണ്ട, നമ്മള് ചാമ്പക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല പീച്ച് കളറായിട്ട് കുടിക്കാൻ കൊതിയാവുന്നു. ഇതിനകത്ത് ഞാൻ തണുപ്പിന് വേണ്ടിട്ട് 3 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കുടിക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റി, നല്ല നിറം, നല്ല ടേസ്റ്റി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി നമുക്ക് ഉപ്പുള്ള ചാമ്പക്ക ജ്യൂസ് എങ്ങനെയാക്കുന്നത് നോക്കാം. ഉപ്പുള്ള ചാമ്പക്ക ജ്യൂസിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പോലെ 10 ചാമ്പക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു നുള്ള് പഞ്ചസാര, ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനീര്, പിന്നെ വെള്ളം. അത് നിങ്ങൾക്ക് തണുത്ത വെള്ളം എടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ ഐസ് ക്യൂബ്സ് ഇടാം. എന്നിട്ട് ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം പച്ചമുളക് ബീറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ അരിച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സോൾട്ട് ആൻഡ് സ്പൈസി ജ്യൂസ് റെഡി. ഞാനിത് മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിക്കാം. ദാ നമ്മളുടെ ജ്യൂസ് അരിച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചേ, ഇത് നേരത്തെ പോലെ പീച്ച് കളറല്ല, പക്ഷേ ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇനി തണുപ്പിന് വേണ്ടിയിട്ട് 3 ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് നോക്കി. നല്ല സോൾട്ട് സ്പൈസി ആയ നല്ല ജ്യൂസ്. രണ്ട് ജ്യൂസ് നല്ല കിടിലനായിട്ടുണ്ട്, കിടിലൻ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, സീ യു സൂൺ.